എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞു വെച്ചപ്പോൾ കുറെ സൗണ്ടുകളല്ലേ, കാറ്റിന് വ്യത്യസ്തമായ സൗണ്ടുകളുണ്ടല്ലേ, കടലിന്റെ തിരമാലയ്ക്ക് വ്യത്യസ്തമായ സൗണ്ടുകളാണ് ഇല്ലേ, എല്ലാം അങ്ങനെയാണ്. അങ്ങനെ ഏറ്റവും ചലഞ്ചായി തോന്നിയ ഒരു സൗണ്ട് ഏതായിരിക്കും? ഈ ഇവർ ഓരോ പല രാത്രികൾ ഇവരിവിടെ ചെലവഴിക്കുന്നുണ്ട്. ഒരു ദിവസം രാവിലെ ഇവരെ ഉണരുമ്പോൾ കേൾക്കുന്നത് ഒരു ശബ്ദമൊന്നുമില്ല, ഒന്നും കേട്ടിട്ടല്ല ഉണരുന്നത്. ഇവരിങ്ങനെ കിടക്കുന്ന ഷോട്ടാണ്. ഈ കിടക്കുന്ന ഷോ അതിൽ നിന്ന് ഈ നമുക്ക് കാണാം തലയ്ക്ക് പിന്നിൽ ഇങ്ങനെ പൊടി, അതായത് അവൻ്റെ നമ്മൾ ക്യാമറകൾ നോക്കുമ്പോൾ ഈ സ്വർണം പോലെ ഇങ്ങനെ തിളങ്ങും, മണ്ണ് സ്വർണ്ണ തിളകം. അപ്പോൾ എനിക്ക് ആ തിളങ്ങുന്ന സൗണ്ട് വേണം. അതായത് നമ്മൾ കടൽ ദൂരെ നോക്കിയാൽ ദൂരെ ഈ കടൽ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഷീൻ കാണാം. അതൊരു വാളിൻ്റെ ഒരു ഒരു വാൾ തലപ്പിൽ പിന്നെ ലൈറ്റ് വീണാൽ ഇങ്ങനെ തിളങ്ങുള്ളൂ. അതുപോലെ ഈ ഓരോ മണ്ണിൻ്റെ പൊടി ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. നജീബ് ഈ ശബ്ദം കേട്ടിട്ടാണ് ഉണരുന്നത് രണ്ടാമത്തെ ദിവസം. അത് എങ്ങനെ അത് റെക്കോർഡ് ചെയ്യുക, അത് എങ്ങനെ റിക്രിയേറ്റ് ചെയ്യുക, അതൊന്ന്. പിന്നെ ഏറ്റവും അധികം വിഷമുള്ള പാമ്പ് മരുഭൂമിയിലാണ്. അതായത് ഒരു കൊത്ത് കിട്ടിയാൽ അപ്പം തീർന്നു. അങ്ങനെ ഒരു കൂട്ടം പാമ്പുകൾ ഈ സിനിമയിലുണ്ട്. ഈ പാമ്പിൻ്റെ ശബ്ദം എന്താണ്? അപ്പോൾ ഞാൻ പണ്ട് എനിക്ക് ഒരു എട്ട് എൻ്റെ തുടക്കം എൻ്റെ കരിയറിന് തുടക്കം 1997-1998 ഞാൻ ആദ്യമായിട്ട് ദുബായിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞാൻ ഇതുപോലെ മരുഭൂമി പോയിരുന്നു, ഡീപ്പ് ഡെസേർട്ടിൽ പോയിരുന്നു. അവിടെ ഞാൻ ഓൾമോസ്റ്റ് ഐ സ്റ്റെപ്ഡ് ഓൺ എ സ്നേക്ക്, ഓൾമോസ്റ്റ് രക്ഷപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ അണലി, നമ്മുടെ അണലിയില്ല അതുപോലെ ഇരിക്കും. ഈ പാമ്പ് ഇഴയുന്നൊരു പ്രത്യേക രീതിയുണ്ട് മണലിൽ. മണലിൽ ഇഴയാൻ പറ്റത്തില്ല. അതിങ്ങനെ ഇങ്ങനെ നേരെയല്ല ഇഴയുന്നത്, സാധാരണ പാമ്പുകൾ ഇങ്ങനെ ഇങ്ങനെ ഇഴഞ്ഞു പോകും. ഇത് ഇങ്ങനെ SSS ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഇഴയുമ്പോൾ ഇവരുടെ ശരീരം ഈ മണ്ണിൽ മുട്ടിയിട്ട് ഒരു വല്ലാത്തൊരു ഉരച്ചിലുണ്ട്. അത് കേട്ടാണ് ഇവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, മരുഭൂമി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ഒരു ഉരയുന്ന ശബ്ദം കേട്ടാണ് ഇവർ നിസ്കാരം നിർത്തിയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു CF snakes ഇങ്ങനെ വരാണ്. ഇങ്ങനെ ഒരുപാട് പുതിയ സാധനങ്ങൾ നമുക്ക് ഒരു പ്രേക്ഷകന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പോകാനുള്ള. പിന്നെ എനിക്ക് ഏറ്റവും അധികം ചലഞ്ചിങ് ആയിട്ട് തോന്നി, ഇയാൾ കുറേ നാൾ ഇവിടെ ചെലവഴിച്ച് കഴിയുമ്പോൾ ഈ പുള്ളിക്കാരൻ ആടുകളുമായിട്ടൊക്കെ സംസാരിക്കും, ഒട്ടകങ്ങളുമായിട്ട് സംസാരിക്കും. അപ്പം നമുക്കിത് കൺവിൻസിങ് ആക്കണ്ടേ? അപ്പം ഇയാൾ ആദ്യമായിട്ട് ഇയാൾ ആടുമാടുകളെ മേയ്ക്കാൻ ഇറങ്ങുമ്പോൾ ഇയാൾക്ക് അറിയില്ലല്ലോ എങ്ങനെ മേയ്ക്കേണ്ടത്. അപ്പോൾ ഒരു ആട്ടുംകുട്ടിയാണ് ഇയാൾ അതിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ഈ ആട്ടുംകുട്ടി മറ്റു ആടുകളെല്ലാം തിരിച്ച് വിളിക്കും. എല്ലാം ഇയാളെ ഒരു ഒരു മുട്ടനാട് വന്ന് ഇടിച്ച് താഴെ വീഴും. അപ്പോൾ എന്നിട്ട് ആടുകളെല്ലാം ചിതറിപ്പോവും. ഈ ചിതറിപ്പോയ ആളുകളെ അപ്പോൾ ഈ ആട്ടുംകുട്ടിക്ക് ഇയാളെ കണ്ടപ്പോൾ മനസ്സിലാവും, ഇയാൾ ഇന്നസെൻ്റ് ആണെന്ന് മനസ്സിലായിട്ട് ഈ ആട്ടുംകുട്ടി ഇയാളെ വിളിക്കും, മുകളിലേക്ക് നോക്കിയിട്ട് വിളിക്കും. വിളിച്ചിട്ട് ഈ ആട്ടുംകുട്ടി വന്നിട്ട് മറ്റു ആടുമാടുകൾ വിളിക്കും. അപ്പോൾ ഈ ആടുമാടുകൾ തമ്മിലൊരു റെസ്പോൺസ് ഉണ്ട്. ഈ കുട്ടിയാട് വിളിക്കുമ്പോൾ അമ്മ സംസാരിക്കുന്നത്, അമ്മ വിളിക്കും തിരിച്ച് വിളിക്കുന്നതും, മറ്റ് ഈ അമ്മയുടെ ശബ്ദം കേട്ട് മറ്റ് ആടുകൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവറ്റകളെല്ലാം കൂടെ ആ മലയിടുക്കിടി എല്ലാം കൂടെ വന്ന് ഒരുമിച്ച് കൂടെ വന്ന് നിൽക്കുകയാണ്. അതൊരു ഭയങ്കര ഇമോഷൻ, അത് പുസ്തകത്തിലില്ലാത്ത സാധനമാണ്. അത് ഒട്ടകവും ഇയാളോട്ടുള്ള സംസാരം. കുറേ കരയുമ്പോൾ ഈ ആടുമാടുകൾ കൊടുക്കുന്ന ആഹാരം തന്നെ ഇയാൾ തിന്നുന്നത്. അപ്പോൾ ഇയാൾ ആഹാരം മാറി തിന്നുമ്പോൾ ഒട്ടകം ചോദിക്കും ആഹാരം. നീ അമറണ്ട, നിനക്ക് തരാം. നിങ്ങൾക്ക് ഒട്ടകത്തിന് ആഹാരം കൂടെ കൊടുക്കുമ്പോൾ ഒട്ടകവും ഇയാളോട്ടുള്ള സംസാരമുണ്ട്. ഇയാൾ പോകുന്ന സമയത്ത് പറയുന്നത്, ഞാൻ പോവാടാ, ഞാൻ ഇനി ഇവിടെ ഇല്ല, നിങ്ങൾ നിന്നെ നോക്കാൻ എന്നെ പോലെ ഒരാൾ വരും, വേറൊരാൾ വരും എന്ന് പറയുമ്പോൾ ഒട്ടോ ഇയാൾ ഇങ്ങനെ നോക്കും. നോക്കിയിട്ട് ഒട്ടം സംസാരിക്കുക ആളുണ്ട്. ഗട്ടർ സൗണ്ട് ഉണ്ട്, ഗട്ടർ സൗണ്ട് ഉണ്ട് ഒട്ടകത്തിൻ്റെ, ഇങ്ങനെ സംസാരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ശബ്ദം കൊണ്ടുള്ള ഉപയോഗങ്ങൾ, അതായത് ശബ്ദം വെറും അങ്ങനെ ആടുജീവിതത്തിൽ ശബ്ദം ഒരു സിനിമയിലെ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം അങ്ങനെയല്ല, ഇത് ഒരു നരേറ്റീവിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചാൽ മോസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ളത്. പിന്നെ ഇയാൾ പോകണം പോവുകയാണെന്ന് പറയുമ്പോൾ ഈ ആടുമാടുകൾ ഇയാളെ വിടത്തില്ല, ഇയാൾക്ക് ചുറ്റും കൂടി ഇയാളെ വിടാൻ നിൽക്കും. അപ്പം ആ ഓരോ ആടുകൾ ഇയാൾ സംസാരിക്കുന്നുണ്ട്, ഓരോ ആടും, അമ്മയാടും പെണ്ണാടും മറ്റു ആടുകളും ഉണ്ട്. ഇയാൾ ആടിനെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഞാൻ പൂവാടി, എന്നെ പോലെ വേറൊരാൾ വരും നിനക്ക് നിന്നെ നോക്കാൻ, ഞാൻ ചത്താലും ഞാൻ പൂവാടി, ചത്താലും ഞാൻ പൂവാടി എന്ന് പറയുമ്പോൾ ഈ ആടുകളെല്ലാം കൂടെ കരയും.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നരേറ്റീവ് സാധനങ്ങൾ സൗണ്ടിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെറും ഒരു മരുഭൂമിയല്ല എന്നെ സംബന്ധിച്ചോളം. എന്നെ സംബന്ധിച്ചോളം ഇയാളുടെ ആത്മാവ് സംവേദിക്കുന്ന കുറേ ഇങ്ങനെ കുറേ സൗണ്ടുകളിലൂടെയാണ്. അതായത് ഒരു ഈസി അല്ലല്ലോ നമുക്കങ്ങനൊരു കുട്ടിയാടിങ്ങനെ പറഞ്ഞു, അമ്മയോടിങ്ങനെ മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത് കമ്മ്യൂണിക്കേറ്റ് ആവും. കുട്ടിയുടെ അമ്മയാടിനെ വിളിച്ചാണ്, അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ആ അമ്മയാടിൻ്റെ ശബ്ദം കേട്ട് മറ്റുള്ളവർ വന്നു. ഇയാൾ കുറേ കഴിയുമ്പം ആടിനെ കണക്കാണ് നടക്കുന്നത്, ആടിനെ കണക്കാണ് ആഹാരം കഴിക്കുന്നത്. അപ്പം ആട് കഴിക്കുന്നത് പോലെ, അതായത് ഈ പുള്ളി കുബൂസ് കഴിക്കുന്നത് പോലെ ആട് കുബൂസ് കഴിക്കും. ഇവറ്റകളുടെ ശബ്ദം, ഇവ രണ്ടുപേരുടെയും ഒരേ ശബ്ദമാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഡിസ്കവറി. പിന്നെ ഇയാൾ ഒരു സെക്കൻഡ് ഹാഫിൽ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഡെസേർട്ടിൽ നിന്ന് പുറത്തുള്ളൊരു ശബ്ദം എന്താണ്? അതേതോ അങ്ങ് ദൂരെ എവിടെയോ നമ്മൾ പിന്നെ പെണ്ണ് കണ്ടെത്തും വക്കീമ് പാടുന്ന പാട്ടാണെന്ന്. അതൊരു ഗുഹയിലൂടെ ഇയാളെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ഭയങ്കര സിനിമ. റഹ്മാൻ വളരെ ബ്യൂട്ടിഫുള്ളൊരു സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു ഏറ്റവും നല്ല ഉപയോഗമാണ് ആ ഒരു സീക്വൻസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു പോയിൻ്റ് സൗണ്ടിൽ നിന്ന് അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് തിയേറ്റർ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു മൊമെൻ്റായിട്ടത് മാറുന്നു. ഭയങ്കര പ്രോഫറ്റിക് ആയിട്ടൊരു മൊമെൻ്റാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സിനിമയെ പറ്റി പറയുമ്പോൾ ഒത്തിരി പറയാനുണ്ട്. മനസ്സിലായി. നമ്മളിപ്പോഴും പറഞ്ഞു വെക്കാൻ നജീബിൻ്റെ ഒരു ജീവിതമുണ്ടല്ലോ. ഇപ്പം റസൂൽജി ആദ്യം തന്നെ പറഞ്ഞ നജീബിൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വല്ലാത്തൊരു അനുഭവിച്ച ഒരു വ്യക്തി അല്ലേ? ആ അനുഭവത്തിൻ്റെ ഒരു ഭാഗം പോലും ഇല്ല സിനിമ കാണുമ്പോൾ. അപ്പോൾ ഞാൻ അതാ പറയുന്നത്, നമ്മൾ ഇന്ന് അറിയുന്ന കേരളം, ഇന്ന് നമ്മൾ ജീവിക്കുന്ന കേരളം, ഇന്നത്തെ ജനറേഷൻ, ഒരു 14 മുതൽ 24 വയസ്സ് വരെയുള്ള കുട്ടികൾ, എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള തേർഡ് ജനറേഷൻ, ഇന്നത്തെ നമ്മുടെ യുവാക്കൾ അറിയേണ്ട ജീവിതം ഇതാണ്. 70s, 80s എത്രയോ നജീബുകൾ പോയി അനുഭവിച്ചതിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ. ഇപ്പോൾ ഇന്ന് കേരളം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വികസിതമായ സംസ്ഥാനമാണ് കേരളം. ഒരു ഡൗൺ സൗത്ത് അല്ല. IIM ഡയറക്ടർ പറഞ്ഞതുപോലെ, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ് ഇൻ ഡൗൺ സൗത്ത്, ഇറ്റ് ഈസ് അപ്പ് നോർത്ത്. കേരളം ഈസ് യൂറോപ്പ്. അത് യൂറോപ്പ് എത്ര വികസിതമാണോ അത്രയും വികസിതമാണ് അന്ന് കേരളം. അതിന് കാരണം ലക്ഷോപലക്ഷം നജീബുകളുടെ ജീവിതമാണ്. എന്താണ് അവർ കടന്നു പോയെന്ന് അറിയണമെങ്കിൽ, ഇന്നത്തെ തലമുറ അറിയണമെങ്കിൽ, അതൊരു പാഠപുസ്തകമാണ്. എന്നെ സംബന്ധിച്ചോളം ആടുജീവിതം അത് ജീവിതത്തെക്കാൾ ഉപരി നമ്മൾ അറിയേണ്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. എത്രയോ സിനിമകൾ ചെയ്തു താങ്കളല്ലേ, എത്രയോ സിനിമകൾ ചെയ്തു, ഓസ്കാറിൽ വരെ നമ്മൾ എത്തിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പം റസൂലിന് പറയാൻ ഒത്തിരി വാക്കുകളാണ് അല്ലെ, ഒരു ഇമോഷൻ വരുന്നു എനിക്ക് തോന്നുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാര്യം ഒന്ന്, ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താ, ഞാൻ ബെസ്സിയായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഈ 3.5 വർഷക്കാലം 4 വർഷക്കാലം നജീബ് വീട്ടിലില്ലാതിരുന്ന കാലഘട്ടം എന്താണ് ആക്ച്വലി ആ നജീബിൻ്റെ വൈഫ് ഗോത്രു ചെയ്തത്? ആ പെണ്ണ് എങ്ങനെ ജീവിച്ചു? എന്തെങ്കിലും ഇയാൾ തിരിച്ചു വരുമെന്നൊരു ഒരു ഒരു ധാരണയില്ലേ? ഹോപ്പ് ഉണ്ടല്ലോ. ഹോപ്പ് എന്ന് പറയുന്നതാണ് ആൾക്കാരെ ജീവിക്കാൻ, എന്തെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടും എന്ന്, ഞാൻ മരിച്ചാലും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അത് ഒരു സമയം കഴിയുമ്പോഴും നജീബിൻ്റെ യാഥാർത്ഥ്യമായിട്ട് അങ്ങ് പൊരുത്തപ്പെടുകയാണ്. അപ്പോൾ ഹക്കീമ് വന്ന് കണ്ടിട്ട് പറയുന്നത്, നിങ്ങൾ നമുക്ക് രക്ഷപ്പെടാം, ഇന്ന ആൾ വന്നിട്ടുണ്ട്, ഒരു ആഫ്രിക്കക്കാരൻ വന്നിട്ടുണ്ട്. രക്ഷപ്പെടാൻ പറയുമ്പോൾ എങ്ങനെ, നമ്മൾ എങ്ങനെ പോകും, എങ്ങോട്ട് പോകും, എങ്ങനെ പോകും എന്ന് നജീബ് ചോദിക്കുമ്പോൾ, ഒരു സാധാരണ ഒരു മലയാളി, അത് നമുക്കൊരു നമ്മൾ എവിടെയെങ്കിലും അടച്ചിട്ട് കഴിഞ്ഞാൽ, ഒരു അടച്ചിട്ട് ജീവിക്കും ആ ഒരു സിറ്റുവേഷനെടുത്ത് ആദായം പ്രാപിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളെ ഞാൻ പെട്ടെന്ന് കാണുന്നത്. അപ്പം എന്നാലും നമുക്കിങ്ങനെ മരിച്ചാൽ നമുക്കിവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറയുമ്പോഴും, ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നൊരു ഒരു അവസരം കിട്ടുമ്പോഴും, ആ ഒരു ഹോപ്പിൽ ജീവിക്കുന്ന ഒരാൾ ഇപ്പുറത്ത് 3.5 വർഷക്കാലം അന്നൊരു കത്ത്, എനിക്കറിയാം എൻ്റെ പെങ്ങന്മാർ, രണ്ട് പെങ്ങന്മാർ വിവാഹം കഴിച്ചിരിക്കുന്ന ആൾ വർക്ക് ചെയ്യുന്ന ഗൾഫിലാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഇതുപോലെ പോയിട്ട് 1.5 വർഷക്കാലം യാതൊരു അറിവുമില്ലാതെ ഒരു ആടുജീവിതം നയിച്ച ഒരാളാണ് എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ 3rd ജ്യേഷ്ഠൻ സൈഫുദ്ദീൻ. അപ്പോൾ ഞങ്ങൾക്ക് യൂസ് ടു ആയിട്ടുള്ള ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞാൽ, ഓരോ മാസത്തിൽ അളിയന്മാർ ലീവിന് വരുന്നു, ഓരോ വർഷത്തിൽ വരുന്നു, ഒരുപാട് മിഠായിയും പൈസയും ഒക്കെ ആയിട്ട് വരുന്നു, കാറിൽ വരുന്നു, സ്പ്രേ കുപ്പികളും പിന്നെ സ്പ്രേ ഇടപാടവും ഫോറിൻ ഉടുപ്പുകളും ച്യൂയിങ്കവും ഒക്കെ ഉള്ളൊരു ഒരു ഭയങ്കര ഒരു ആഘോഷമാണ്. എയർപോർട്ടിൽ വിളിക്കാൻ പോകുന്നു, എയർപോർട്ടിൽ കൊണ്ടുവിടുന്നു, പെട്ടി വരുന്നു, പെട്ടി പൊട്ടിക്കുക എന്നൊരു ഭയങ്കര ഒരു ചടങ്ങാണ്. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്.
ഇതൊന്നുമില്ലാതെ ഇതൊക്കെ ആകുമെന്ന് കരുതി ഗൾഫിൽ പോയ ജ്യേഷ്ഠൻ നമ്മുടെ KSRTC ബസ്സിൽ ഒരു ദിവസം ബാഗും തൂക്കി ഇറങ്ങി വരുന്നു. ഒരു ഉടുപ്പ് ഇട്ടിട്ട് എങ്ങനെയും അവിടുന്ന് ഒരു തരത്തിൽ കക്ഷി അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ ഈ രണ്ട് ഗൾഫ് ജീവിതത്തിൻ്റെ രണ്ട് വശം കണ്ട ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ടും നജീബിൻ്റെ ജീവിതം എനിക്ക് അളക്കാൻ പറ്റും, അറിയാൻ പറ്റും, അടുത്തിരുന്ന് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഒരുപക്ഷെ ആടിയോധം വായിച്ചപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ കൂടുതൽ ഇമോഷണൽ ആകാനുള്ള കാരണം അതാണ്. അത് മലയാളികൾ മാത്രമല്ല, നമ്മൾ കാണാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥയാണെന്ന് പറയുന്നത് പോലെ അത് അങ്ങനെ കരുതുന്ന എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും. AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദി കൂളിംഗ് എക്സ്പെർട്ട്.